എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് പെർമനൻ്റായി ഡിലീറ്റ് ചെയ്യുന്നതെന്നാണ്. നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനുവേണ്ടി നമ്മുടെ ഫോണിലുള്ള ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം യൂസർ ഐഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ആയതിന് ശേഷം മുകളിൽ വലതുഭാഗത്ത് കാണുന്ന മെനു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്വൈപ്പ് ചെയ്യുക. പ്രൊഫൈൽ ആൻഡ് പേജ് ടോപ്പ് ഷോർട്ട്കട്ട്സ് ഓൾ ഷോർട്ട്കട്ട്സ് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഹെഡർ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി ഹെഡർ സെക്ഷൻ ഈസ് കൊളാപ്സ്ഡ്. ഇവിടെ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞൊരു ഭാഗം ലഭിക്കും, അത് ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് ബട്ടൺ 1 ഓഫ് 7. അതിനുശേഷം വീണ്ടും സ്വൈപ്പ് ചെയ്യുമ്പോൾ സെറ്റിംഗ്സ് ബട്ടൺ എന്ന് പറഞ്ഞൊരു ഭാഗം ലഭിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്ക് ബാക്ക് ബട്ടൺ. അതിനുശേഷം കുറച്ച് താഴേക്ക് സ്വൈപ്പ് ചെയ്യുക. സെർച്ച് സെറ്റിംഗ് ഹെഡിംഗ് ബട്ടൺ ആപ്സ് ആൻഡ് വെബ്സൈറ്റ് ബട്ടൺ ഇൻസ്റ്റന്റ് ബട്ടൺ ബിസിനസ് ഹെഡിംഗ് പ്രൈവസി ബട്ടൺ പ്രൈവസി സെറ്റിംഗ്സ് കൺട്രോൾ ഹു കൻ സീ യുവർ പോസ്റ്റ്സ് ആൻഡ് കണ്ടന്റ് ബട്ടൺ ടൈംലൈൻ ആൻഡ് ടാഗിംഗ് ബട്ടൺ പബ്ലിക് പോസ്റ്റ്സ് മാനേജ് ബട്ടൺ ബ്ലോക്കിംഗ് റിവ്യൂ ബട്ടൺ ലൊക്കേഷൻ മാനേജ് ബട്ടൺ ആക്ടീവ് സ്റ്റാറ്റസ് ഹെഡിംഗ് യുവർ ഫേസ്ബുക്ക് ബട്ടൺ ആക്സസ് യുവർ ഇൻഫർമേഷൻ ബട്ടൺ ആക്ടിവിറ്റി ലോഗ് യു ആൻഡ് മാനേജ് ബട്ടൺ അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ മാനേജ് യുവർ ഡാറ്റ. ഇവിടെ അക്കൗണ്ട് ഓണർഷിപ്പ് എന്ന് പറഞ്ഞൊരു ഭാഗം ലഭിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്ക് ബാക്ക് ബട്ടൺ. അതിനുശേഷം വീണ്ടും സ്വൈപ്പ് ചെയ്യുക. അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ വെബ് വ്യൂ മെമ്മോറിയലൈസേഷൻ ഡീആക്ടിവേഷൻ ആൻഡ് ഡിലീഷൻ ടെമ്പററിലി ഡീആക്ടിവേറ്റ് ഓർ പെർമനന്റ്. ഇവിടെ ഡീആക്ടിവേഷൻ ആൻഡ് ഡിലീഷൻ എന്ന് പറഞ്ഞൊരു ഭാഗം ലഭിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഡീആക്ടിവേഷൻ ആൻഡ് ഡിലീഷൻ ടെമ്പററിലി ഡീആക്ടിവേഷൻ ആൻഡ് ഡീആക്ടിവേഷൻ. അതിനുശേഷം വീണ്ടും ഇവിടുന്ന് സ്വൈപ്പ് ചെയ്യുക. ഡീആക്ടിവേറ്റിംഗ് ഇഫ് യു വാണ്ട് ചെക്ക് ദി ആക്ടിവേറ്റ് അക്കൗണ്ട് ഡീആക്ടിവേറ്റ്. ഇവിടെ രണ്ട് ഓപ്ഷൻസ് ലഭിക്കും, ഒന്ന് ടെമ്പററി ആയി ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതുപോലെ പെർമനൻ്റ് ആയി ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ലഭിക്കും. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, പെർമനൻ്റ് ആയി ഡിലീറ്റ് ചെയ്യാനുള്ള. നോട്ട് ചെക്ക് ഡിലീറ്റ് അക്കൗണ്ട് ഡിലീറ്റിംഗ് യുവർ അക്കൗണ്ട് ഡിലീറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്യുക. ചെക്ക് ഡിലീറ്റ് കണ്ടിന്യൂ ടു അക്കൗണ്ട് ഡിലീഷൻ. ഇവിടെ കണ്ടിന്യൂ ടു അക്കൗണ്ട് ഡിലീഷൻ എന്ന് പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്ക് ബാക്ക് ബട്ടൺ അക്കൗണ്ട് ഡിലീഷൻ അക്കൗണ്ട് ഡിലീഷൻ വെബ് വ്യൂ പെർമനന്റ്ലി ഡിലീറ്റ്. Once the delete, learn more about account deletion. Before you delete, to keep mess, if you deactivate account button, download your, you have 100. ഇവിടെ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻസ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് മറ്റ് വീഡിയോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ ഡൗൺലോഡ് ഇൻഫോ ബട്ടൺ. ഇവിടെ ഡൗൺലോഡ് ഇൻഫോ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എനിക്കിപ്പം തൽക്കാലം വേണ്ടാത്തതുകൊണ്ട് ഞാനിവിടെ സ്വൈപ്പ് ചെയ്യുകയാണ്. Delete account button. ഇവിടെ ഡിലീറ്റ് അക്കൗണ്ട് ബട്ടൺ എന്ന് പറഞ്ഞ ഭാഗം ലഭിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. Delete account button. Facebook. Back button. Confirm deletion. ഇവിടെ കൺഫേം ഡിലീഷൻ വന്നിട്ടുണ്ട്. Confirm deletion. Web. Confirm that. Before you press edit box, enter password. ഇവിടെ നമ്മുടെ നിലവിലുള്ള ഫേസ്ബുക്ക് പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം Continue button. ഇവിടെ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഡിലീഷനുള്ള പേജിലേക്കാണ് പോവുക. അവിടെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി നമ്മളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ കഴിയും. സോ ഞാനത് ചെയ്ത് കാണിക്കുന്നില്ല, ഞാനിത് നിലവിൽ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടാണ്, അതുകൊണ്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല. സോ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിൽ ഇത്രയുള്ള പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മറ്റ് കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.